ആ എന്തിനു വേണ്ടി പ്രസംഗം പ്രസംഗിക്കാനായി നമുക്കൊന്ന് നോക്കാം പ്രിയമുള്ളവരെ ബഹുമാന്യരെ എനിക്ക് നിങ്ങളോട് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുവാനുള്ളത് കർഷകരുടെ നെല്ലും മറ്റു വിളകളും തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ ഭക്ഷണമാക്കിക്കൊണ്ട് കർഷകരെ നാളിതുവരെ നാം നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് വയലുകളിലും പറമ്പുകളിലുമൊക്കെ താമസിച്ചു വരികയായിരുന്നുവല്ലോ എന്നാൽ മനുഷ്യർക്ക് നമ്മളോട് ഒട്ടും തന്നെ സ്നേഹമില്ല നമ്മളുടെ വാസസ്ഥലങ്ങളായ വയലുകളും ചതുപ്പ് നിലങ്ങളും അവർ മണ്ണിട്ട് നികത്തി കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിച്ചു പോരാത്തതിന് അവരുടെ തീൻമേശകളിലെ വിഭവങ്ങളാക്കി മാറ്റുന്നതിനും നമ്മെ കൂട്ടത്തോടെ ഒന്നൊടുക്കുന്നു നാം ഓരോരുത്തരും മനുഷ്യർക്ക് പല വിധത്തിലും ഉപകാരികളാവുന്നവരാണ് മനുഷ്യവർഗത്തിൻ്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇന്ന് ഞങ്ങൾക്കാണ് ഈ ഗതിയെങ്കിൽ നാളെ നിങ്ങളിൽ പലർക്കും ഈ ദുർഗതി വന്നു ചേരും ദുരമൂത്ത മനുഷ്യവർഗത്തിൻ്റെ ജന്തു നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം തവളയുടെ പ്രസംഗം എല്ലാ കൂട്ടുകാരും കേട്ടല്ലോ അല്ലേ തവള എങ്ങനെയാ കർഷകരെ സഹായിച്ചിരുന്നത് എങ്ങനെയാ ആ എങ്ങനെ സഹായിച്ചിരുന്നോ പറഞ്ഞേ ആ കർഷകരുടെ വിളകളൊക്കെ നശിപ്പിക്കാൻ വരുന്ന ആ ചെറിയ കീടങ്ങളെയെല്ലാം പിടിച്ച് തിന്ന് കർഷകരെ സഹായിച്ചിരുന്നു അല്ലേ കിണ്ട എവിടെ താമസിച്ചിരുന്നു എന്നാ പറഞ്ഞത് എവിടെ ആ വയലുകളിലും പറമ്പുകളിലുമൊക്കെ ഞങ്ങൾ സുഖമായി താമസിച്ചിരുന്നവരാണെന്നാണ് പറഞ്ഞേ അല്ലേ എന്നിട്ട് മനുഷ്യർ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ ആ പറയോ ആ വയലുകളും ചതുപ്പ് നിലങ്ങളും എല്ലാം മണ്ണിട്ട് നികത്തി അവരുടെ വാസസ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചു അല്ലേ അവസാനം കിണ്ടവുള്ള വളരെ സങ്കടത്തോടെ തൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞല്ലോ എന്തായിരുന്നു ആ ഈ മനുഷ്യർക്ക് നമ്മളോട് ഒരു സ്നേഹവുമില്ല നമ്മൾ എത്ര ഉപകാരം അവർക്ക് ചെയ്യുന്നത് പക്ഷെ അവരെന്ത് ചെയ്യുന്നു വിളകളിലൊക്കെ കീടനാശിനികൾ തളിച്ച് നമ്മുടെ ആഹാരം ഇല്ലാതെയാക്കുന്നു പിന്നെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അതായത് വാസസ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി അതില്ലാതാക്കുന്നു പിന്നെയോ അവസാനത്ത് അവളെന്താ പറഞ്ഞേ ഞങ്ങളെയെല്ലാം പിടിച്ച് തിന്നുന്നു ആഹാരമാക്കുന്നു